ഫ്ലേവറായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റേർഡിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അത് ചേർക്കുമ്പോൾ ഒരു കയ്പ്പ് രസമായിരിക്കും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ ഞാൻ ഇതാ ഇതേപോലെ ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ആക്കി വെച്ചാൽ ആപ്പിളിൻ്റെ കളറൊന്നും ചേഞ്ച് ആയി പോവില്ല. ആപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കളറൊന്നും മാറിപ്പോവില്ല. അപ്പോൾ ഞാനിതാ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് കളറിലുള്ള മുന്തിരി, അനാറ്, അതേപോലെ ചിക്കു, പിന്നെ നേന്ത്രപ്പഴം, ഇത്രയും ഫ്രൂട്ട്സാണ് കേട്ടോ എടുത്തത്. പിന്നെ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് പാല് ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര മടുപ്പിക്കലായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇതാ കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ജെലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ ഇതാ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത്. അപ്പോൾ ഇത് തണുത്ത വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചേർത്താൽ നമുക്ക് ഈ കസ്റ്റേർഡ് ഒന്ന് നല്ല രീതിയിൽ സെറ്റായി കിട്ടും. ഫ്രൂട്ട്സൊക്കെ ഇടുന്ന നേരം ഇത് പെട്ടെന്ന് തന്നെ ഒരു വെള്ളമൊലിച്ച മാതിരി ഉണ്ടാവും, കുറച്ച് ലൂസായി പോകും. അപ്പോൾ അങ്ങനെ ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഈ കസ്റ്റേർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്രൂട്ട്സും ആ ചൂടുള്ള കസ്റ്റേർഡിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എല്ലാ ഫ്രൂട്ട്സും കൂടെ നമ്മൾ ഓരോരോ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാണ് ടേസ്റ്റ് ആണല്ലോ. കസ്റ്റേർഡിലേക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇത് നോമ്പിന് മാത്രമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. പിന്നെ അവസാനം ഇട്ടതാ ഞാൻ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ പാത്രം ഫുള്ളായിട്ടുണ്ട്, പാത്രം കൂടെ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്ന് മിക്സ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ടിങ്ങനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൽ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് ശരിക്കും കഴിക്കാൻ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ ഇത് നാളെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തത് ഇത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് ടേസ്റ്റ് കൂടി വരിക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇടുമ്പോൾ എപ്പോഴും ഇത് സെറ്റായി വന്നാലും ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.